ഹായ് ഫ്രണ്ട്സ്, എൻ എൽ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ഐറ്റം ആയിട്ടാണ് കേട്ടോ. കപ്പ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനി കപ്പ കിട്ടുമ്പോഴേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കേണ്ടി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ സിമ്പിളാണ്. മാത്രമല്ല നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ആയിട്ടിത് കഴിക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പ നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കുക. ഞാനിവിടെ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പിലും എന്തെങ്കിലും കലത്തിലൊക്കെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വലുപ്പത്തിലൊന്നും വലിയ പ്രശ്നമല്ല, നമുക്ക് ലാസ്റ്റ് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ആരും കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യത്തിലുള്ള വലുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസിൽ 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിലും കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക കേട്ടോ. അത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം നമ്മളെ കപ്പ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അതൊന്നൊരു അതൊരു മിക്സിയിലെ ചതച്ചെടുക്കുന്ന ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ഇതൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള, ഒരു അത്യാവശ്യം വലുപ്പമുള്ള സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. ഞാനിവിടെ 1 കിലോ കപ്പ ആയതുകൊണ്ടാണ് ചെറിയ ഇത്ര സവാള എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കുക. അതേസമയം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്, അതേ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു കടായി എടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി, 2-3 വറ്റൽമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതേ സമയം ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ശേഷം നന്നായിട്ട് വഴന്ന് കിട്ടണ്ട, ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കണ്ട് തേങ്ങയും ഇതിലൂടെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങയും നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ നന്നായിട്ട് ഉടച്ച് കണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് കപ്പ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിയും തേങ്ങയും കപ്പയും എല്ലാം നന്നായിട്ട് മിക്സാണ് രൂപത്തിൽ നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നമ്മുടെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട് കപ്പ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിന് ഒക്കെ ആയി ഉപയോഗിക്കുക കേട്ടോ, കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി മീൻ കറിയോ ബീഫ് കറിയോ ചിക്കൻ കറിയോ എന്തുവാണേലും ഉപയോഗിക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ആ കോമ്പിനേഷന്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.